പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എവരെയും കൃത്യമായി സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു വീട് താമസത്തിന് പോവുകയാണ്. വീട് താമസം എന്ന് പറഞ്ഞാൽ മുനീർ ഹുദവിയുടെ ഒരു വീട് താമസമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം കുറച്ച് ഭിന്നശേഷിയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് താമസം നടത്തണമെന്ന്. അപ്പോൾ അതിലൊരു ക്ഷണിതാവായിരുന്നു ഈ ഉള്ളവനും. അപ്പോൾ അവിടെ പോയപ്പോൾ കബീർ ബാക്കവി, സയ്യിദ് മുനവർ അലി അംഗങ്ങൾ, ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവിടെ ഭിന്നശേഷിയുള്ളവരോട് കുറച്ച് സമയം ബഹുമാനപ്പെട്ട നമ്മുടെ കബീർ ബാക്കവി സംസാരിച്ചു. ആ സംസാരം നിങ്ങളെല്ലാവരും കേൾക്കേണ്ട ഒരു സംസാരമാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണണം. കബീർ ബാക്കവിയുടെ ഈ ഒരു പ്രസംഗം ഭിന്നശേഷിയുള്ള നമ്മളൊക്കെ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നേരെ മുനീർ ഹുദവിയുടെ വീട് താമസ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോവാം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ മനുഷ്യൻ ചെയ്തതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നാം എന്ന് ചിന്തിക്കുന്നുവോ അന്ന് നമ്മൾ ജീവിതത്തിൽ പുറകോട്ട് പോകും. നമുക്ക് കിട്ടിയതിനെ കുറിച്ച് നാം എന്ന് വലുതായി കാണുന്നുവോ അപ്പോൾ നാം ജീവിതത്തിൽ മുമ്പോട്ട് പോകും. ബി ടി പോസിറ്റീവ്. നമ്മുടെ നെഗറ്റീവുകളെ കുറിച്ച് ഒരിക്കലും നമ്മൾ ചോദിക്കരുത്. ഒരിക്കലും നമ്മുടെ നെഗറ്റീവിലേക്ക് നമ്മൾ നോക്കരുത്. കാരണം എൻ്റെ രണ്ട് കൈ, ഇതിൽ കൈ ഇല്ലാത്തവരുണ്ട്, ഇത് കാലില്ലാത്തവരുണ്ട്. എന്നെ തളർന്നുപോയ കാലിലേക്ക് ഞാൻ നോക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എൻ്റെ കാലുകൾ തളർന്നുപോയല്ലോ എന്നല്ല, അത് കാണാൻ എനിക്ക് കണ്ണുകളുണ്ടല്ലോ എന്ന പോസിറ്റീവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് മുമ്പോട്ട് നടക്കാൻ കഴിയും. ഇല്ലായ്മകളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുക. ആ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ശരീരം പറയും നമ്മളോട്, അവന് കിട്ടാത്തത് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പരസ്പരം ഒന്ന് ചിന്തിച്ചു നോക്കും, നിങ്ങൾ പരസ്പരം ഒന്ന് കണ്ണുടിച്ചു നോക്കും, അപ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കാം അവര് കിട്ടാത്തത് എനിക്ക് കിട്ടും, ഇവന് കൊടുക്കാത്തത് എനിക്ക് തന്നു. ഇങ്ങനെ നമ്മുടെ ഇനി നമ്മുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ആഹ്റത്തിന്റെ കാര്യത്തിൽ നിന്റെ മുകളിലുള്ളവരിലേക്ക് നീ നോക്കുക. ആഹ്റത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ എന്നേക്കാൾ കൃത്യമായി നിസ്കരിക്കുന്നു, അവർ എന്നേക്കാൾ കൂടുതൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, അവർ എന്നേക്കാൾ കൂടുതൽ ദിക്ര് ചെയ്യുന്നുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് നീ ആലോചിക്കുക. നിന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ നിന്റെ താഴെയുള്ള ആളുകളിലേക്ക് ഇത് ചിന്തിക്കുക. നിന്റെ താഴെ കിടക്കുന്ന ആളുകൾ, മഴ നനയാത്തൊരു കൂരയുള്ളവൻ ചിന്തിക്കേണ്ടത് ഈ തുമർത്തു പെയ്യുന്ന മഴയിൽ ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ അന്തിയുറങ്ങാൻ കഴിയാതെ കടത്തണ്ണയിൽ കിടക്കുന്ന എത്ര ആളുകൾ എന്റെ ചുറ്റുപാടുണ്ട് എന്നൊരാൾ നോക്കിയാൽ അവന്റെ ചെറിയ ചെറ്റപ്പുരയിൽ അവന് സന്തോഷം കണ്ടെത്താൻ കഴിയും. റെയിൽവേ പുറംലോകയിലെ നീല ടാർപ്പായി വിരിച്ച ഒരു ചെറിയ കുടിൽ കിടക്കുന്ന ഒരാൾ ഇതുപോലുമില്ലാതെ പെരുവഴിയിൽ കിടക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവനാ ചെറിയ നീല ടാർപ്പായിയുടെ താഴെ അവന് സന്തോഷം കണ്ടെത്താൻ കഴിയും. നമ്മുടെ പരിമിതികളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. എനിക്കൊന്നും ഇല്ല എന്ന് കരുതി നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മുടെ ഭാവിയെ ബാധിക്കും. ഇല്ല എന്ന് പറഞ്ഞ് മാത്രം ജീവിതം അവസാനിക്കും. ഇല്ല ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു തന്നതിനെ കുറിച്ച് വാചാരമായി പറയുക, എന്നിട്ട് ചിന്തിക്കുക ഞാൻ ഈ ഭൂമിയിലോട്ട് വരാതിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു. ഫുട്ബോളർ ഓഫ് ദ ഇയറായി ക്രിസ്ത്യാനോ റൊണാൾഡോ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ റൊണാൾഡോയുടെ അമ്മ കരഞ്ഞു വന്നത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇന്ന് ഫുട്ബോളറായ മാന്ത്രികൻ, കാൽപന്ത് കളിയിൽ മലപ്പുറംകാരോട് ഞാൻ കാൽപന്ത് കളി പറയേണ്ട കാര്യമില്ല, ഒരു ചീറ്റപ്പുലിയെ പോലെ ഏറ്റവും ഹൈറ്റിൽ ഹെഡ് ചെയ്യാൻ വേണ്ടി ചാടാൻ കഴിയുന്ന വന്യമായ ആരോഗ്യമുള്ള ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയെ അമ്മ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഗർഭച്ഛിദ്രം നടത്താൻ തീരുമാനിച്ചത് എന്തോ ഒരു കാരണത്താൽ അത് മാറിപ്പോയി. തന്റെ മകൻ ഓരോ നേട്ടം നേടുമ്പോഴും അമ്മ നിന്ന് കരയുമായിരുന്നു എന്നാണ്. ഞാൻ എങ്ങാനും വന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അങ്ങനെ എങ്ങാനും എൻ്റെ കുഞ്ഞിനെ ഈ ഗർഭത്തിൽ ഭ്രൂണമായ അവസ്ഥയിൽ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൻ ഈ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുമായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വൈകല്യങ്ങളൊക്കെ ഏറെയുണ്ട്. സ്കാനിങ് ചെയ്തപ്പോൾ നിങ്ങളുടെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി ഇങ്ങനെ വൈകല്യങ്ങൾ ഉണ്ടാവാം.
അസിലിന്റെ ഉപ്പയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ഡോക്ടർ അദ്ദേഹത്തോടും ഭാര്യയോടും വിളിച്ചു പറഞ്ഞത് ഈ കുട്ടിക്ക് ഇത്രത്തോളം ശാരീരിക പരിമിതികൾ ഉണ്ടാവും, ഇതിനെ വളർത്തൽ നിങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. പക്ഷെ ആ സമയത്ത് ഉപ്പയും ഉമ്മയും എടുത്ത ധീരമായ ഒരു തീരുമാനം, ആ തീരുമാനത്തിന് പാരിതോഷികം കിട്ടിയത് ഇപ്പൊ ആസിമ ഹാത്തതായിരുന്നു. ആസിമ വിശുദ്ധമായ ഖുർആൻ അവന്റെ ഉപ്പയുടെ ശിക്ഷണത്തിൽ കാണാതെ പഠിച്ചു, സ്വന്തം ഉപ്പയുടെ ശിക്ഷണത്തിൽ കാണാതെ ഹാത്തതായി പഠിച്ച ആളുകൾ വളരെ കുറവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും നന്ദി പറയണം. എപ്പോഴും അവരെ സന്തോഷത്തോടെ ഓർക്കണം. സ്കാനിംഗ് റിപ്പോർട്ട് വരുമ്പോഴൊക്കെ ഈ പരിമിതികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും എന്റെ കുഞ്ഞിന് കൈയില്ലെങ്കിലും കാലില്ലെങ്കിലും ഞാനവന്റെ കൈയാകും, ഉപ്പവന്റെ കാലാവും, ഞാനവനെ താങ്ങിയെടുക്കും എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ നിങ്ങളെ എത്തിച്ചില്ലായിരുന്നു. വരാനിരിക്കുന്ന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെയും വൈദ്യരുടെയും മനസ്സിലാക്കി വേണ്ട എന്ന രണ്ടക്ഷരം ഡോക്ടറുടെ മുമ്പിൽ അവർ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഭൂലോകത്തിന്റെ വെളിച്ചം കാണാൻ കഴിയുമായിരുന്നു, ഈ സകലമായ നന്മകളും നിങ്ങൾ കാണുമായിരുന്നില്ല, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമായിരുന്നില്ല ഈ ജീവിതത്തിന്റെ യാത്രയിൽ. നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും എന്നും കൃതാർത്ഥതയോടെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ ജീവിതത്തിന്റെ പരിമിതികളെ മറികടക്കാൻ കഴിയും. ഒരാളും വൈകല്യങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരാളും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ അയൽപക്കത്തിൽ, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചവരിൽ എത്ര ആളുകളുണ്ട്? നിങ്ങളുടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകൾ, നിങ്ങളുടെ കളിമുറ്റത്തോടെ നടന്നുപോയവർ, അവരാരും ഇന്ന് ലോകത്ത് അവരുടെ ആ നാടിന്റെ അതിർവരമ്പുകൾക്കപ്പുറം അറിയപ്പെട്ടിട്ടില്ല. ഇത്രയേറെ പരിമിതികളും ഇത്രയേറെ പരിഭവങ്ങളും പരിതാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നിങ്ങളിന്ന് ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെട്ടു. രണ്ട് കാലും നല്ല ദൃഢമായ കാലുകളുള്ള, ബലമുള്ള മാംസപേശികളുള്ള കൈകളുള്ള, നല്ല ആരോഗ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളില്ലേ? അവർക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒരാളുടെ വലതുകാൽ തളർന്നു പോയാൽ ആ വലതുകാലിന്റെ ശക്തി കൂടി അള്ളാഹു ഇടത്തേക്കാലി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാല് തളർന്നു പോയ ആളുകൾ മറ്റേ കാല് കൊണ്ട് അടിച്ചാൽ ആ അടിക്ക് പ്രഹരം കൂടുതലല്ല. ഒന്നിലെവിടെ ശക്തി നഷ്ടപ്പെടുന്നോ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുഭാഗത്ത് ആ ശക്തി അള്ളാഹു വേറൊരു ഭാഗത്തേക്ക് സംഭരിച്ചു. രണ്ട് കൈകളും നഷ്ടപ്പെട്ടു പോയാൽ ആ മുറിക്കപ്പെട്ട കൈകളുടെ ഇടയിൽ തൂലികയെ ചേർത്ത് പിടിച്ച് ഒരു ചിത്രകാരനെ വരയ്ക്കാൻ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ ചിത്ര ചാരുതയെ കൈവിരലുകളിൽ വെച്ചു, കൈവിരലുകളില്ലാത്തവന്റെ മുറിഞ്ഞുപോയ കൈകൾക്കുള്ളിൽ വെച്ചു കൊടുക്കാൻ പടച്ചുകൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നാം ചിന്തിക്കേണ്ട നമ്മുടെ ചുറ്റുപാടാണ്, അവർക്കൊന്നും എത്താൻ പറ്റാത്തിടത്ത് എനിക്ക് എത്താൻ പറ്റി എന്ന് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കുക. പൂക്കോട്ടൂർ എത്ര പേരുണ്ടവരെ അറിയപ്പെട്ടു, വളാഞ്ചേരിയിൽ എത്ര ആളുകളുണ്ട്, വെളിമണ്ണയിൽ എത്ര ആളുകളുണ്ട്, ആസുവിനേക്കാൾ ചെറിയ എത്ര ആളുകളുണ്ട്, അവനേക്കാൾ കഴിവുള്ള എത്ര കുട്ടികളുണ്ട്. അവരെ കഴിയപ്പെടുന്നത് 10A+ വാങ്ങിക്കുമ്പോൾ മാത്രമാണ്. ആ 10A+ മാത്രമാണ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ വിജയത്തെ കണ്ടെത്തുക. പക്ഷെ അത് കഴിഞ്ഞും ഇവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെടാൻ കഴിയില്ല. ഇത് കടൽ കടന്നു പോയ എത്ര ആളുകളുണ്ട്, ഇങ്ങനെ വരുന്ന ഒരാൾക്ക് ഒരു ഗൾഫ് യാത്ര സങ്കല്പിക്കാൻ കഴിയും. കടലിനും കടലിനും അങ്ങകലെ ലോകത്തിന്റെ മുഴുവൻ അതിർത്തികൾക്കും അപ്പുറം യാത്ര ചെയ്തു പോയി എത്ര പേരുണ്ട്. ഇനി നമ്മുടെ കഴിവുകളിൽ, ഞാൻ പറയുന്നത് നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളല്ല, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. എന്റെ കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കുക. ഈ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ് ലോക ചരിത്രത്തെ കീഴടക്കിയത്. നോബൽ സമ്മാനം നടത്തിയ സ്റ്റീവ് ഹോക്കിൻസ്, പ്രാപഞ്ചിക സിദ്ധാന്തങ്ങളൊക്കെ കണ്ടുപിടിച്ച സ്റ്റീവ് ഹോക്കിൻസ്, അദ്ദേഹം നോബൽ സമ്മാനം നേടിയത് വീൽചെയറിൽ നിന്നാണ്. ഇനി ലോകാവസാനം അടുക്കുകയാണ്. ഇതിന് രണ്ട് കാരണമേ ഉള്ളൂ, ഒന്ന് ആണവ വിസ്ഫോടനവും അണുവികിരണവുമാണ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ തിയറി ലോകത്ത് അവതരിപ്പിച്ച് നോബൽ സമ്മാനം നേടിയ സ്റ്റീവ് ഹോക്കിൻസ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിട്ടാണ്, വീൽചെയറിൽ നിന്നിട്ടാണ് നോബൽ സമ്മാനം വാങ്ങിച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ സ്ത്രീ ഹെലൻ കെല്ലർ, ഹെലൻ കെല്ലറിന്റെ ജീവിതം വീൽചെയറിലാണ്. ഈ ഹെലൻ കെല്ലറും സ്റ്റീവ് ഹോക്കിൻസും ഒക്കെ നടന്നുപോയ നോബൽ സമ്മാനം പോലും ഒരു വീൽചെയറിൽ ഇരുന്ന് വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ
പിന്നെ എന്തുകൊണ്ട് നമുക്ക് അവിടത്തെ എത്തിക്കൂടെ അവിടെ നിങ്ങൾ വലിയ വിദൂരമായ സ്വപ്നം കണ്ടത്? സ്വപ്നം കലയുടെ മാലിന്യങ്ങനെ അങ്ങ് അകലേക്ക് കൊണ്ടുപോവുക, നിങ്ങളുടെ പ്രതീക്ഷയുടെ ചക്രവാളത്തെ വിശാലമാക്കുക. ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാൻ ലോകത്തെ കീഴടക്കുന്ന ഒരു നല്ല പുലരിയ സ്വപ്നം കാണുക. അങ്ങനെ കാണുമ്പോ നമ്മുടെ പരിമിതികളെ നാം സ്വയം മറക്കും. അതിനോടൊപ്പം ഒരു വാക്ക് കൂടിയുണ്ട്, ഈ വീൽ ചെയറിൽ ഇരിക്കുന്നവരോടാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി വീൽ ചെയർ തള്ളി നടക്കുന്ന ചില ആളുകളുണ്ട്. ഹെലൻ കെല്ലറിനോട്, ഹെലൻ കെല്ലറിന്റെ അമ്മ ചെറുപ്പത്തിന് മരിച്ചു പോയതാണ്. ഹെലൻ കെല്ലറിനോട് ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിന്റെ പുറകിൽ ആരാണ്? അവർ പറഞ്ഞു, അതെന്റെ അമ്മയാണ്. അപ്പോൾ ചോദിച്ചു, അമ്മ ചെറുപ്പത്തിന് മരണപ്പെട്ടു പോയല്ലോ, അമ്മയ്ക്ക് പകരം എനിക്കൊരമ്മയുണ്ട്, അതെന്റെ എൽ കെ ജിയിൽ മുതലുള്ള എന്റെ ടീച്ചറാണ്. എൽ കെ ജി ക്ലാസ്സിൽ ഹെലൻ കെല്ലറിനെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ അവരുടെ ഉള്ളിലെ ബുദ്ധി വൈഭവത്തെ കണ്ട് അന്നു മുതൽ അവരുടെ വീൽ ചെയറിന്റെ പുറകിൽ, വീൽ ചെയറിന്റെ പുറകിലെ രണ്ട് കാലുകളിൽ വിരലമർത്തി പിടിച്ചു കിടന്ന ഒരു ടീച്ചറുണ്ട്. പരിമിതികളുള്ള ഏത് മനുഷ്യന്റെ പുറകിലും വിജയത്തിന്റെ വേറൊരു സ്പർശം ഉണ്ടാവും. അതാ വീൽ ചെയറിന്റെ പുറകിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഇവരോട് ചെയ്യാൻ കഴിയുന്നത്, ഇവരുടെ പുറകിൽ ഞങ്ങളുണ്ട്, നീ മാത്രമല്ല നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറയാൻ കഴിയും. ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കഴിവുകൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ പരിമിതികളില്ലാതെ ഞങ്ങൾ കൂടെയുണ്ട് എന്നവർക്കൊരു പ്രതീക്ഷ കൊടുക്കുക. ആ പ്രതീക്ഷയിലാണ് വരുന്നത്. രണ്ട് നഗരത്തിലൂടെ ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷാടകൻ ഇങ്ങനെ അവിടെ ഭിക്ഷാപാത്രമായിട്ട് നിൽക്കുകയാണ്. ലോകപ്രശസ്തരായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മുമ്പിലൂടെ നടന്നുപോയി. പ്രതീക്ഷയോടെ പാത്രം കിട്ടിയപ്പോൾ ഈ പോയ പ്രശസ്തരായ മനുഷ്യൻ്റെ കയ്യിലൊന്നുമില്ല, അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടപ്പോൾ ശൂന്യമാണ്. വിഷാദവിഷണ്ണനായി അദ്ദേഹം പറഞ്ഞു, സഹോദര, ഇപ്പൊ എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഇനി ഇതുവഴി വരുമ്പോൾ നിനക്ക് ജനത്തിനെ തരാതിരിക്കില്ല. ആ യാചകൻ എന്റെ ഭിക്ഷാപാത്രം അവരേക്ക് വലിച്ചെറിഞ്ഞ് ഈ മനുഷ്യന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്റെ, അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്രയോ വർഷങ്ങളായി വഴിവെക്കൽ ഈ ഭിക്ഷാപാത്രവുമായി പ്രശസ്തരും അപ്രശസ്തരും ദരിദ്രരും ദരിദ്രരുമായ എടുത്തവരും കറുത്തവരും ഒക്കെ പോകുന്ന ഈ നടപ്പാതയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇന്നേ വരെ നിങ്ങൾ തന്നതുപോലെ ഒരു വലിയ സമ്മാനം എന്റെ ജീവിതത്തിൽ എനിക്ക് ആരും തന്നിട്ടില്ല. ചോദിച്ചു, അതെന്താണ്? ഞാൻ ചോദിച്ചു, ഞാൻ ഒന്നും തരാത്തോണ്ട് നിങ്ങൾ എന്നെ കളിയാക്കണോ? അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ സഹോദര എന്ന് വിളിക്കുക. ഇവിടെ പോകുന്ന ധാരാളം ആളുകൾ എനിക്ക് ഡോളറുകളും ദീനാറുകളും ഒക്കെ ഇട്ടു തരും. പക്ഷെ ഇന്നേ വരെ വർഷങ്ങളായി ഈ പരി പാതവർക്കിൽ ആരൂരുമില്ലാത്ത എന്നെ സഹോദര എന്ന് വിളിച്ച ഒരേ ഒരാൾ നിങ്ങളാണ്. സഹോദര എന്ന് പറഞ്ഞാൽ സഹ ഉദരത്തിൽ നിന്ന് വന്നവനാണ്. സഹോദര എന്ന് നിങ്ങൾ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് ചേർത്തപ്പോ എനിക്ക് ആരൊക്കെയോ ഉണ്ട്, ഞാൻ വീടാൽ താങ്ങിയെടുക്കാൻ എനിക്കൊരാളുണ്ട് എന്ന ഒരു പ്രതീക്ഷ എന്റെ മനസ്സിൽ തന്നത് നിങ്ങളാണ്. പ്രശസ്ത നാടക രചയിതാവായ ലിയോ ടോൾസ്റ്റോയിയാണ്, ടോൾസ്റ്റോയിയുടെ കഥയാണ്. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന മുഴുവൻ ആളുകളോടും ഒരാളെ സഹോദര എന്ന് വിളിക്കാൻ നമുക്ക് കഴിയും. ആ ഒരു വിളിയിൽ അവർക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ, നിങ്ങളുടെ കണ്ണ് തുടയ്ക്കാൻ, നിങ്ങളുടെ കൽവിനെ പാകമാക്കാൻ, നിങ്ങളുടെ കാലുകൾക്ക് പകരമാവാൻ. ആർത്തസ്വരം കേട്ടിയടിന കാതുകാതു, കാരുണ്യം ആർന്നേടിന ദൃഷ്ടി ദൃഷ്ടി, സാധുക്കളെ താങ്ങിയടിന ബാഹുബാഹു, പരോപകാര പ്രവണം പ്രവച്ച് ഉദവി പോയത്. ഉദവിയാണെന്ന് വലിയ കവിതയുടെ അല്ല, നമ്മുടെ സ്കൂളിൽ പഠിച്ചത്. ആത്മസ്വരം കേട്ടിയിടിനെ കാതുകാതു, ഏതൊരു മനുഷ്യന്റെയും വിശപ്പിന്റെയും നിസ്സഹായതയുടെയും നിലവിളി കേൾക്കുന്ന രണ്ട് കാത് നമുക്കുണ്ടാവണം. കാരുണ്യമാർന്നേടിന ദൃഷ്ടി ദൃഷ്ടി, ഏത് മനുഷ്യനെയും ചുറ്റുഭാഗത്ത് നിൽക്കുന്നവനെ കരുണയോടെ നോക്കാൻ കഴിയുന്ന രണ്ട് കണ്ണുകൾ നമുക്കുണ്ടാകണം. സാധുക്കളെ താങ്ങിയിടിന ബാഹുബാഹു, പാവപ്പെട്ട സാധുക്കളായ ആളുകളെ താങ്ങിയെടുക്കുന്ന രണ്ട് കൈ നമുക്കുണ്ടാവണം. അവരെ താങ്ങിയെടുക്കുന്ന രണ്ട് കൈ ഉണ്ടാവണം. കൽപ്പറ്റ നാരായണന്റെ ഒരു കവിതയുണ്ട്, മറിഞ്ഞു വീഴാൻ പോയപ്പോ താങ്ങി നിന്നവനെ പുറകിലൂടെ നോക്കിയപ്പോ ഞാൻ എന്റെ ദൈവത്തെ കണ്ടു, എന്റെ ദൈവം ഞാൻ മറിഞ്ഞു പോകാൻ പോയപ്പോ എന്നെ താങ്ങി നിർത്തിയവനും. സാധുക്കളെ താങ്ങിയിടിനെ ബാഹുബാഹു, പാവങ്ങളായി കിടക്കുന്ന സാധുക്കളെ താങ്ങിയെടുക്കാൻ കഴിയുന്ന രണ്ട് കൈകൾ ഉണ്ടാവും. നമ്മുടെ ആസ്ത്ര യൂണിവേഴ്സിറ്റിയിലെയൊക്കെ ചെയർമാൻ, ആസ്ത്ര ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഞാൻ വായിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, മക്കളോട് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം ഉണ്ട്. അസാദ് മൂപ്പന്റെ മറുപടി, ഞാൻ എന്റെ മക്കളോട് പറയും, രാവിലെ നിങ്ങൾ ജിമ്മിൽ പോകാറുണ്ട്,
നമ്മളൊക്കെ വലിയ ആളുകളൊക്കെ ജിമ്മിൽ പോയി 90 കിലോ 80 കിലോ ഒക്കെ ഉയർത്തി നല്ല മസിലും പേശിയൊക്കെ വരുത്താറുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറയും, രാവിലെ ജിമ്മിൽ പോയി 1 മണിക്കൂർ 80 കിലോ ഉയർത്തിയിട്ട് നിങ്ങൾ മസിൽ പെരുപ്പിക്കേണ്ട, നിങ്ങളുടെ ഗ്രാമത്തിലൂടെ നടക്കുക. എഴുന്നേക്കാൻ കഴിയാതെ കട്ടിലിൽ തളത്ത് കിടക്കുന്ന എത്രയും രോഗികളുണ്ടാവും, രണ്ട് കൈകൾ കൊണ്ട് താങ്ങെടുത്ത് അവരൊന്ന് ഉയർത്തിയാൽ മാക്സിമം ഒരു 80-90 കിലോ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റും. ജിമ്മിൽ പോകുന്നതിന് പകരം നിങ്ങളുടെ ചുറ്റുപാട് തളർന്നു കിടക്കുന്ന ആളുകളെ രണ്ട് കൈകൾ കൊണ്ട് താങ്ങിയെടുക്കൂ, അതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നാസാദ് മൂപ്പൻ മക്കളോട് പറഞ്ഞ മറുപടിയാണ്, ഉപദേശമാണ്. ഇവരെയൊക്കെ ഒരു ദിവസം താങ്ങിയെടുക്കാൻ ജിമ്മിൽ പോകണ്ട, പടച്ചോനെ തമ്മിൽ വലിയ പ്രതിഫലമുണ്ട്. സാധുക്കളെ താങ്ങിയിടിന ബാഹുബാഹു, സാന്തോക്തി യോധിയിടിനെ ജിഹ്വ ജിഹ്വ, എന്ത് പ്രയാസമുള്ളപ്പോഴും സാന്ത്വനം കൊടുക്കാൻ കഴിയുന്ന നാവ്. ഇത് നാലുമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുഭാഗത്തുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയും. എൻ്റെ ബഹുമാനരായ സുഹൃത്ത് മുനീർ ഹുദവി വിളയിൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൃഹപ്രവേശന കർമ്മം നടക്കുകയാണ്. ആ ഗൃഹപ്രവേശന കർമ്മത്തിലോട്ട് കടന്നു പോകുന്ന ഏറ്റവും സുന്ദരമായൊരു സമയത്ത് സമൂഹത്തിൽ ചേർത്തു പിടിക്കേണ്ട ആളുകളെ തന്നെ വീട്ടുമുറ്റത്ത് എത്തിച്ച് അദ്ദേഹം ഇന്നേ വരെ ആരും ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുന്നു. The Vinesh don't do different things. They do things differently than Shivkere's work. Shivkere is a motivator in India. Shivkere's work is a motivator in India. That's it. Yoga Prashastra's motivator is Shivkere. They are the Vinesh don't do different things. They do things differently. One of the things that you do is Vijay. The things that you do is Vijay. വ്യത്യസ്തമായ കാര്യങ്ങൾ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇത് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു സദസ്സിൽ ഒരു പ്രാർത്ഥനയോടുകൂടി നടത്തേണ്ട ഒരു സദസ്സ് മുനീർ ഹുദവി തീരുമാനിച്ചു. അദ്ദേഹം വലിയ ജീവകാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെയാണ്. ഒരിക്കൽ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, വളാഞ്ചേരി വാട്സപ്പ് ഗ്രൂപ്പിൽ വോയിസ് ഇടണം. ചോദിച്ചപ്പോൾ പ്രകൃതിയിലുള്ള സസ്യങ്ങളെ കുറിച്ചാണ് വോയിസ് ഇടുന്നത്, കുട്ടികൾക്ക് കൊടുക്കാനുണ്ട്. ഒരു പരിപാടിയുടെ ഭാഗമായി അങ്ങനെ പുല്ലും നാമ്പും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ആ സമയത്ത് തന്നെ ഗൃഹപ്രവേശന സമയത്ത് അദ്ദേഹം തീരുമാനിച്ച ഈ ഒരു വ്യത്യസ്തമായ കാര്യം അദ്ദേഹത്തെ വിജയിയാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെല്ലാവരെയും അവൻ അനുഗ്രഹിത ദാസന്മാർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഒറ്റ വാക്കുകൂടി ഞാനൊരിക്കും കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. ഇന്നലെ പോലെ നല്ല പനിയുണ്ട്, ഗുളിക കഴിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് രണ്ട് ഔസ്വാമ്യം ഉണ്ടെനിക്ക്. മുനീർ ഹുദവി എന്നോട് ചോദിച്ചു, ഇന്ന് പരിപാടിയുണ്ട്, പിന്നെ എല്ലാവർക്കും ഭക്ഷണമുണ്ട്, അവൻ ഇന്നത്തെ പരിപാടിയിൽ വരാം. അപ്പം അങ്ങനെ തീരുമാനിച്ച് കലശലായ ചുമയും പനിയൊക്കെ ഉണ്ട്, അവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല, നിർത്തുകയാണ്. നിർത്തുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇനി ഞാൻ തിരിച്ച് കൊല്ലത്തേക്ക് പോകണം. ഈ പരിപാടി കഴിഞ്ഞ് ഔപചാരികതകൾക്കും മേൽവിലാസങ്ങൾക്കും പുകഴ്ത്തലുകൾക്കും പെരുമകൾക്കുമൊക്കെ അപ്പുറം പച്ചമണ്ണിൽ നിന്ന് നമ്മളെ പടച്ചെടുത്ത പടച്ചുറപ്പിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതേപോലെ നമ്മൾ ഒരുമിച്ച് കൂട്ടും പരലോകനാളിൽ. അന്ന് ചോദിക്കും, 10 മിനിറ്റ് മുമ്പിൽ കിട്ടിയിട്ട് അപദാനങ്ങൾ പാടിപ്പുകത്ത് തിരിച്ചു പോകാനല്ല, ഒരു കാര്യവും കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഈ മാനസിക വെല്ലുവിളികൾ നേരിട്ട ധാരാളം ആളുകളുണ്ടായിരുന്നു. പ്രവാചകന്റെ സഹാബാക്കളിൽ ഇതേപോലെ വീൽ ചെയറിൽ ഇറങ്ങിപ്പോകേണ്ട ആളുകളുണ്ടായിരുന്നു, ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരാൾ ഉക്കാള ചന്തയിൽ ഒരു സഹാബി മത്തങ്ങ വിൽക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലൂടെ പോയി, പുറകീ കൂടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇങ്ങനെ പുറകിൽ നിന്ന് പൊത്തിപ്പിടിച്ച് രണ്ട് കൈയും വെച്ച്, നമ്മളൊക്കെ കണ്ടുപൊത്തിക്കുന്നവർ പുറകിൽ നിന്ന് പോയിട്ട് കണ്ടുപൊത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസിക വെല്ലുവിളി ശാരീരിക വെല്ലുവിളി നേരിടുന്നതിനുള്ള സമീപനമാണ്. പുറകിൽ നിന്ന് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് കണ്ണടച്ച് കുത്തിപ്പിടിച്ച് അദ്ദേഹം നേരെ തിരിഞ്ഞുപൊട്ടിച്ച്, ആരാണ്, വല്ലാതെ ചൂടായി, ആരാണ് എന്നെ പിടിച്ച്? പെട്ടെന്ന് കൈയെടുത്തപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നബിയെ, കറുത്തവനായ കൈകാലുകൾക്ക് നീളമില്ലാത്ത എല്ലാവരും വലിയ അലോചകത്തോടെ നോക്കുന്ന എന്നെ അങ്ങ് പുറകിൽ നിന്ന് വന്ന് കൊച്ചുകുട്ടികളെ പോലെ കണ്ടുപൊത്തി കളിക്കുന്നു. ചോദിച്ചാൽ, എൻ്റെ സഹാബി നബിയെ, ഞാൻ ഈ നാട്ടിൽ ഒരു വിലയില്ലാത്തവനാണ്, എന്നെ ആരും തിരിഞ്ഞു നോക്കില്ല.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, വഇന്നക ലസ്തബി ഖാസിനില്ലാഹ്, മോനെ ആര് നിന്നെ പരിഗണിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ നീ വലിയ വിലയുള്ളവനാണ്, അവന്റെ അടുക്കൽ നിനക്ക് വലിയ സ്ഥാനമുണ്ട്. ഈ പ്രയാസങ്ങളുടെയും പരിമിതികളുടെയും ഇടയിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല പടച്ചവന്റെ മുമ്പിൽ നമുക്ക് സ്ഥാനമുണ്ടാവും. അമ്രുബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കാല് തളർന്ന സഹാബികൾ എല്ലാവരും യുദ്ധത്തിന് പോയപ്പോ അമ്രുബിനുൽ ജമൂഹിനോട് പറഞ്ഞു, നീ വരണ്ട, നിന്റെ കാല് തളർന്നു പോയതാണ്. അപ്പോ ചോദിച്ചു, നബി എല്ലാരും രണ്ട് കാലു കൊണ്ട് സ്വർഗത്തിലേക്ക് ഓടി പോകുമ്പോ എനിക്ക് ഈ കാലിൽ കുത്തി കുത്തിയെങ്കിലും സ്വർഗത്തിലേക്ക് പോകട്ടെ, ഞാനും വരുന്നു നബി. കൈകാലുകൾക്ക് വൈകല്യമുള്ളപ്പോഴും അവസരമുള്ളപ്പോഴും എനിക്കെന്റെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് തളർന്ന കാലുകൾ കൊണ്ട് ഓടാൻ കഴിയണം എന്ന് ചിന്തിക്കുന്ന പടച്ചവരിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഈ പുണ്യമായ ഈ വീടിന്റെ മുറ്റത്ത് ഇത്രയും മനോഹരമായ ഒരു സദസ്സൊരുക്കിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ ഹുദവി വിളയിൽ അദ്ദേഹത്തിന്റെ ഈ ഗൃഹപ്രവേശനത്തിൽ അള്ളാഹു അത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി, എൻ്റെ ഒരു സ്ഥാപനമുണ്ട് കൊല്ലം ജില്ലയിലെ ആയൂരിൽ, ഹംദാൻ ഫൗണ്ടേഷൻ. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങോട്ട് ഒരു ദിവസം ക്ഷണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അങ്ങോട്ടും കൂടെ വരണമെന്ന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആസിമിൻ്റെ ഒരു പരിപാടി ജൂലൈ 28-ാം തീയതി ഞങ്ങളുടെ ഹാഫിലിങ്ങിലെ ഒരു പ്രോഗ്രാമുണ്ട്, അതിന് ആസിമിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംഘവും, കേരളത്തിലുടനീളമുള്ള മുഴുവൻ ആളുകളുടെ ഒരു സംഘവും, ഇത് കണ്ടപ്പെടല്ല, ഇതിനു മുമ്പേ ഞങ്ങളുടെ ഹംദാൻ ഫൗണ്ടേഷന്റെ 5-ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ഈ ജൂലൈ 28-ാം തീയതി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വർഷത്തെ പരിപാടിയാണ്. അതിൽ 5 പരിപാടികളിൽ ഒന്ന് കേരളത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരെയും ഒരുമിച്ച് കൂട്ടി അവരുടെ മാത്രം ഒരു സദസ്സ് ഹംദാനിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെയൊക്കെ നേരിൽ കണ്ടിട്ട് എനിക്ക് ഇപ്പൊ എല്ലാവരും അങ്ങോട്ട് എത്തണം കൂടി ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. Thank you.